ഹായ് ഫ്രണ്ട്സ്, അപ്പോളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ബേസിൻ്റെ അപ്ഡേറ്റ് തരാനോ മറ്റേ രീതിയിലുള്ള അപ്ഡേറ്റ് തരാനോ അല്ല. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ തളവനൊരു സിനിമ ഇറങ്ങിയിട്ട് ഇന്നേക്ക് 8 വർഷം തികയുകയാണ്. ആ സിനിമ എന്നത് വളരെ വലിയൊരു പ്രശ്നങ്ങൾ നേരിട്ട് ഇറങ്ങിയ ഒരു വലിയൊരു സിനിമ തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നാണ് 8 വർഷമാണെന്ന് തലൈവ എന്ന സിനിമയ്ക്ക് തികയുന്നത്. ഇന്നത്തോടെ 8 വർഷം റിലീസായിട്ട് 8 വർഷങ്ങൾ തികയുന്നു തലൈവ എന്ന സിനിമയ്ക്ക്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൻ സെലിബ്രേഷനുകളാണ് ഇന്നലെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ 6 മണിക്ക് ടാഗ് ട്രെൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ സെലിബ്രേഷൻ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്നത്. കാരണം തലൈവ എന്ന സിനിമയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം തലൈവ എന്ന സിനിമ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന സിനിമയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട സിനിമ എന്ന് പറയുന്നത് തലൈവ എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം അത്രയ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടൊരു സിനിമയാണ് തലൈവ എന്ന സിനിമ. അപ്പോൾ ഈ തലൈവ എന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റി വെക്കുന്നതും ഒരുപാട് പ്രശ്നമുണ്ടായി. സിനിമ ബാൻ ചെയ്ത് വിട്ടിട്ട് കുറേ ദിവസം 15 ദിവസം 16 ദിവസമൊക്കെ ബാൻ ചെയ്ത് വിടുന്നതും പിന്നെ അത് തിയേറ്ററിനുള്ളിൽ ബോംബ് ഭീഷണി നടത്തിയതും പിന്നെ അദ്ദേഹത്തിന് തളപതിൻ്റെ ഫാനായി അദ്ദേഹം തൂങ്ങി മരിച്ചതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു സിനിമയാണ് തളപതിൻ്റെ തലൈവ എന്ന സിനിമ. ഇറങ്ങാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. 200 പൈറസി സീരിയലാണ് റിലീസായത് തമിഴ്നാട്ടിൽ തന്നെ. കാരണം കേരളത്തിൽ റിലീസായിരുന്നു, എന്നാൽ തമിഴ്നാട്ടിൽ ആ ദിവസം റിലീസായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈറസി സീരിയലൊക്കെ ഒരുപാട് ഇറങ്ങി. എന്നിട്ട് പോലും തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ആരും ഇനി കാണില്ല എന്ന് വിചാരിച്ച സിനിമ തിയേറ്ററിൽ ഇറക്കിയിട്ടും ഒരുപാട് പേര് കണ്ടിട്ട് അതിനെ ഒരു നല്ലൊരു വിജയം, അത്രയ്ക്കൊരു വിജയമാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ആവറേജ് വിജയമുള്ള ആ സിനിമയിൽ കാഴ്ച വെച്ച് തന്നെ അത് വലിയൊരു കാര്യം തന്നെ പറയാം. അത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടും പൈസ CD പോയി ഇറങ്ങിയിട്ടും ഇനി ആര് കാണാൻ, എല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പോലും തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ എത്തിക്കാൻ സാധിച്ചതിന് ഒരു വലിയൊരു കാര്യം തന്നെ പറയാം. അത്രയും പ്രശ്നങ്ങളുള്ള മാത്രമാണ് തലയോ സിനിമ ഒരു ആവറേജ് ഹിറ്റാകാൻ കാരണം. അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററോ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് എന്തെങ്കിലും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് തലയോ എന്ന സിനിമ. എത്രയും പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ട് മാത്രമാണ് തലയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകാൻ കാരണം. പൈറസി CD ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് തലയോ എന്ന സിനിമയ്ക്ക് അത്രയും പ്രശ്നങ്ങൾ നേരിടാൻ സാധിച്ചത്. ഇപ്പം തന്നെ തലയോ എന്ന സിനിമ ഇറങ്ങിയിട്ട് പോകുന്നതൊക്കെ 8 വർഷം തികയുകയാണ്. 8 വർഷം പിന്നാണ് ഓഗസ്റ്റ് 9. അപ്പം ഇന്നത്തെ തളപതി ഫാൻസ് മൊത്തം ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാവരുടെയും വൻ ട്രെൻഡിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ 2000 4 ലക്ഷം ട്വീറ്റ്സൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഒരു സിനിമേൻ്റെ ഹാഷ്ടാഗിന് വേണ്ടി. അപ്പോൾ തലയോ എന്ന സിനിമ എല്ലാവർക്കും ഓരോ തളപതി ഫാൻസ് ഈ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. തലയോ എന്ന റിലീസിന് ഒരിക്കലും ഒരു തളപതി ഫാൻസിന് മറക്കാൻ കഴിയുന്ന ദിവസമായിരിക്കും നമ്മുടെ തലയോ റിലീസ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് എക്സ്ട്രീം ലെവലിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു സിനിമയാണ് നമ്മുടെ തലൈവ എന്ന സിനിമ. അതിന് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് മാത്രമാണ് തലൈവ എന്ന സിനിമയ്ക്ക് ഒരു ആവറേജ് ഹിറ്റാകാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റിങ്ങനായിട്ട് നമ്മൾ തലൈവ ഇരുന്ന് തന്നെ ഇന്നും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഇന്നാണ് തലൈവൻ 8 ഇയേഴ്സ് സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവരും സെലിബ്രേഷൻ ട്വിറ്ററിൽ പോയി പങ്കെടുക്കുകയെന്ന് വിചാരിക്കുന്നു. അതുപോലെ മിനിമം ഹാഷ്ടാഗായിട്ട് ട്രെൻഡാക്കാൻ കൂടി നോക്കും എല്ലാവരും തലൈവയ്ക്ക്. അപ്പോൾ തലൈവ എന്ന സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തോ വിളിച്ചൊരു ഇപ്പോൾ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായമാണ് കമൻറ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ തലയോ 8 ഇയേഴ്സിൻ്റെ സെലിബ്രേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരു പങ്കാളികളോ ആകുക. അപ്പോൾ എന്തോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം തലബൈ വാച്ചിനെ കൂടി ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിലേക്ക് നിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ക്ലൂസീവായ തളപതി ബേസിലുള്ള എല്ലാ കണ്ടൻസ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ തളപതി ബേസിലെ എല്ലാ രീതിയിൽ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിലേക്ക് നിർത്തിയിട്ട് എൻബൽ ചെയ്തിടുക. നമുക്ക് അടുത്ത വിളി കാണാൻ എല്ലാവർക്കും ബൈ.